പെട്ടിമുടി ദുരന്ത ഭൂമിയിൽ നിന്ന് പോലീസ് ഏറ്റെടുത്ത കുവിയെന്ന നായ ഇടുക്കി ജില്ലാ പോലീസ് സ്ക്വാഡിന്റെ അരുമയായി വളരും കുവിയെ പോലീസ് ഏറ്റെടുത്തതോടെ ഡോഗ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമെന്ന പ്രചാരണങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ശക്തമായിരുന്നു എന്നാൽ സാങ്കേതികമായി ഡോഗ് സ്ക്വാഡിലെ അംഗമാകുമെങ്കിലും സേനയിലെ പെറ്റ് ഡോഗായി കുവിയെ വളർത്താനാണ് തീരുമാനമെന്നാണ് ഔദ്യോഗിക വിവരം പോലീസ് ഡോഗ് സ്ക്വാഡിന്റെ ചുമതലയുള്ള ഡിഐ ജി പ്രകാശാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതായത് സേനയിൽ പരിശീലനമോ ഡ്യൂട്ടിയോ കുവിക്കുണ്ടാകില്ല പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് തന്റെ കളിക്കൂട്ടുകാരി ധനുഷ്കയെ തേടി നടക്കുകയും അവളുടെ മൃതദേഹം കണ്ടെത്താൻ പോലീസിനെ സഹായിക്കുകയും ചെയ്താണ് കുവി എന്ന നാടൻ പെണ്ണായ നാടിന്റെ ശ്രദ്ധ നേടിയത് ധനുഷ്കയ്ക്കായി ദുരന്ത ഭൂമിയിലെങ്ങും ഓടി നടക്കുകയും അവസാനം അവളുടെ ചേതനയറ്റ ശരീരം ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അതീവ ദുഃഖത്തോടെയാണ് കേരളം കണ്ടതും ശ്രവിച്ചതും പെട്ടിമുടിയിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരെയുള്ള ഗ്രാവൽ ബങ്ക് എന്ന സ്ഥലത്ത് വളർത്തുനായ കുട്ടിയുടെ മണം പിടിച്ച് എത്തുകയായിരുന്നു ഉറ്റവർ ഒഴുകിപ്പോയ അരുവിയുടെ തീരത്ത് എന്നുമെത്തി കുവി കുറച്ചു ബഹളമുണ്ടാക്കിയിരുന്നു സംശയം തോന്നിയെത്തിയ ദൗത്യസംഘം കിടന്ന മരക്കൊമ്പുകളിൽ നിന്ന് രണ്ടു വയസ്സുകാരി ധനുഷ്കയുടെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു ദിവസങ്ങളോളം ധനുഷ്ക മടങ്ങിവരുമെന്ന പ്രതീക്ഷയിൽ കുവി പെട്ടിമുടിയിൽ അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്നു ദുരന്തഭൂമിയിൽ തളർന്നുറങ്ങുന്ന കുവിയെ ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ ഡോഗ് സ്കാർഡിലെ പരിശീലകനും സിവിൽ പോലീസ് ഓഫീസറുമായ അജിത് മാധവനാണ് പിന്നീട് ഭക്ഷണവും മറ്റും നൽകി കുവിയെ സാധാരണ നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് തുടർന്ന് തന്റെ വീട്ടിലേക്ക് കുവിയെ കൊണ്ടുപോകുവാൻ അതീവ താൽപ്പര്യം കാണിച്ചപ്പോഴാണ് സംസ്ഥാന പോലീസ് മേധാവി ഇടപെട്ട് കുവിയെ സംരക്ഷിക്കാനായി നടപടികൾക്ക് നിർദ്ദേശം നൽകിയത് ഡോഗ് സ്ക്വാഡിന്റെ ഭാഗമാണെങ്കിലും പരിശീലനം നൽകാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞതിനാൽ അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നാൽ പെറ്റ് ഡോഗ് എന്ന പരിഗണന നൽകി മികച്ച പരിചരണം നൽകാനാണ് തീരുമാനം ഇടുക്കി ജില്ലാ പോലീസ് ഡോഗ് സ്ക്വാഡിന് ലഭിക്കുന്ന എല്ലാ പരിഗണനയും പരിചരണവും കുവിക്കും നൽകും ന്യൂസ് ഡെസ്ക് കൗമുദി ടി